നമസ്കാരം നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ ഇന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ് ഇത് രണ്ടാം തവണയാണ് രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത് നോട്ടീസ് നൽകുന്നത് പക്ഷേ അദ്ദേഹത്തിന് ആദ്യത്തെ തവണ വരാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹം വിദേശത്തായിരുന്നു രാഹുൽ ഗാന്ധി എപ്പോഴും വിദേശത്തുള്ള ഒരാളാണ് പക്ഷേ രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾക്കായി വിദേശത്ത് പോകുന്ന അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ തൻ്റെ ദൗത്യങ്ങൾക്കായി ഔദ്യോഗിക ദൗത്യങ്ങൾക്കായി വിദേശത്ത് പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുകയും ചെയ്യും ഈ മഹാൻ പക്ഷേ ഇയാളെപ്പോൾ നോക്കിയാലും വിദേശത്താണ് അങ്ങനെ വിദേശത്ത് കഴിഞ്ഞുകൂടുന്ന ഒരു സമയത്താണ് ഇ ഡിയുടെ നോട്ടീസ് വരുന്നത് ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയതോടുകൂടി ഈ കേസ് അത്ര നിസ്സാരമല്ല എന്നൊരു നിയമ നിയമോപദേശമാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ സോണിയാഗാന്ധിക്ക് ഉടൻ തന്നെ കോവിഡ് വന്നു അവർ നിരീക്ഷണത്തിൽ പോയി രണ്ടാമത് വീണ്ടും സോണിയാഗാന്ധിക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് അപ്പോഴേക്കും സോണിയാഗാന്ധി കോവിഡാനന്തര പ്രശ്നങ്ങളാൽ ഗുരുതരാവസ്ഥയിലാണ് എന്ന് വരുന്നു സോണിയാഗാന്ധിയും ചികിത്സയ്ക്കായി പോകുന്നു പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ഇ ഡിയുടെ മുന്നിൽ ഹാജരായേ കഴിയൂ അത്തരത്തിലുള്ള ഒരു നിർണായക ഘട്ടത്തിലാണ് ഈ കേസ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഈ അഴിമതി കേസിൽ കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ ചില നേതാക്കൾ കാണിക്കുന്ന ഒരു ജാള്യതയുണ്ടല്ലോ ഈ ജാള്യത മറയ്ക്കാനാണ് ഇന്ന് തൻ്റെ എ ഓഫീസിൽ നിന്ന് ഇ ഡിയുടെ ഓഫീസിലേക്ക് നടന്നേ പോകൂ എന്നൊരു നിർബന്ധമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് നടക്കുന്നതിനോടൊപ്പം പത്തഞ്ഞൂറ് പേർ പുറകെയുണ്ടാവും അതൊരു പ്രതിഷേധ മാർച്ചാണ് ഇ ഡി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കാൻ പോവുകയാണ് എന്തിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തതിന് കേസെടുത്ത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ രാജകുമാരനാണ് എന്നാണ് കോൺഗ്രസ്സുകാരുടെ ഒരു ധാരണ അതുകൊണ്ട് ഈ രാജകുമാരനെ അങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനൊന്നും പാടില്ല അങ്ങനെ വിളിപ്പിച്ചാൽ ജനാധിപത്യമായി അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് ആ പ്രതിഷേധിക്കാനുള്ള അവകാശമാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി രാഹുൽ ഗാന്ധി അവിടെ ഹാജരാകും എന്നാണ് പറയുന്നത് ഈ വാർത്ത ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ റാലിക്കുള്ള അല്ലെങ്കിൽ ഈ പ്രകടനത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവിടെയും ഇവിടെയും കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ നടത്തുന്നുണ്ട് പക്ഷേ ഈ എ എ സി സി ആസ്ഥാനവും ഇ ഡിയുടെ ഓഫീസും ഉൾപ്പെടുന്ന പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യാതൊരു തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും ഇ ഡിയുടെ ഓഫീസിലേക്ക് അനുവദിക്കില്ല എന്ന് ഡൽഹി പോലീസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ അനുമതിക്ക് കാത്തു നിൽക്കാതെ തന്നെ അനുമതിക്ക് വിരുദ്ധമായി പോലീസിൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി തീർച്ചയായും ധർണ നടത്തിയിരിക്കുമെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് കോൺഗ്രസിൻ്റെ എ എസ് സി സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണല്ലോ കെ സി വേണുഗോപാൽ അദ്ദേഹം പറയുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു നടപടിയാണ് നെഹ്റു കുടുംബാംഗത്തെ ഈടി വിളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത ഒരു നടപടിയാണ് എന്നാണ് ശരിയാണ് വേണുഗോപാൽ പറയുന്നത് സത്യമാണ് അക്ഷരം പ്രതി ശരിയാണ് കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ അഴിമതിക്കാരെ അഴിമതി നടത്തുന്ന നെഹ്റു കുടുംബാംഗങ്ങളെ ഇങ്ങനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന ചരിത്രമൊന്നുമില്ല ഇത് പുതിയ ചരിത്രമാണ് നരേന്ദ്രമോദി എഴുതി ചേർക്കുന്ന പുതിയ ചരിത്രമാണ് ഇവിടെ അഴിമതി നടത്തുന്നവർ പിടിക്കപ്പെടുക തന്നെ ചെയ്യും ഒന്നും രണ്ടും കോടി രൂപയല്ല രണ്ടായിരം കോടി രൂപയുടെ വസ്തുവകകളാണ് അനധികൃതമായി സമ്പാദിച്ചിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിച്ചെടുത്തിരിക്കുന്നത് ഈ കേസ് തീർച്ചയായും ഒരു രണ്ടായിരം കോടി രൂപ യാതൊരു വരുമാന സ്രോതസ്സും കാണിക്കാതെ രണ്ടായിരം കോടി രൂപയുടെ സ്വത്ത് സ്വന്തമാക്കുമ്പോൾ തീർച്ചയായും ഇതിന് മറുപടി നൽകേണ്ടി വരും എന്നൊരു ബോധം നെഹ്റു കുടുംബത്തിന് ഇല്ലാതെ പോലെ ഭരണകൂടം നെഹ്റു കുടുംബമായതുകൊണ്ട് ഒന്ന് കണ്ണടയ്ക്കും അല്ലെങ്കിൽ ഈ രാജ്യത്തെ സംവിധാനങ്ങൾ കോൺഗ്രസ്സിന് തിരിച്ചു വന്നാലോ എന്നോർത്തൊന്ന് കണ്ണടയ്ക്കുമെന്നാണോ ഈ നെഹ്റു കുടുംബത്തിലെ രാജകുമാരനും അമ്മ മഹാറാണിയും എല്ലാം ആലോചിച്ചത് എന്നറിയില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഈ രാജ്യം മാറിയത് നെഹ്റു കുടുംബം അറിഞ്ഞിട്ടില്ല കെ സി വേണുഗോപാലും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്ത് ഇല്ലാത്ത ചരിത്രമാണ് കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഒരു കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ പ്രത്യേകിച്ചും നെഹ്റു കുടുംബത്തിന്റെ രാജകുമാരനെയോ തീർച്ചയായും കോൺഗ്രസ് നേതാക്കളുടെ നെഹ്റു കുടുംബത്തിന് മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കാം പക്ഷേ ഈ നാട് ഈ നാടിന്റെ ഭരണഘടന തിരുത്തി എഴുതിയിട്ടൊന്നുമില്ല ഇവിടെ വർഷങ്ങളായി നിലനിൽക്കുന്ന നിയമങ്ങൾ തന്നെയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ആ നിയമങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സ്വഭാവം നരേന്ദ്രമോദിക്കില്ലാത്തതുകൊണ്ട് ഇന്ന് ഇ ഡിയുടെ മുന്നിൽ രാഹുൽ ഗാന്ധി ഹാജരാവുകയാണ് അറസ്റ്റ് ചെയ്യുമോ അറസ്റ്റിലേക്ക് നയിക്കുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയണം പക്ഷേ എന്തായാലും അപകടം അടക്കുന്നുണ്ട് നെഹ്റു കുടുംബം അതുകൊണ്ടാണ് എ ഓഫീസിൽ നിന്നും ഇ ഡിയുടെ ഓഫീസ് വരെ നടന്നു പോകാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വെബ്ഡെസ്ക് തത്തു മൈ ന്യൂസ്